കൊട്ടത്തറ ആശുപത്രിയിൽ വീണ്ടും ക്രമക്കേട് നടന്നുവെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തൽ. ഓഡിറ്റിംഗിൽ 4 കോടി രൂപയാണ് ക്രമക്കേടായി കണ്ടെത്തിയത്. ഡോക്ടർ പ്രഭുദ സൂപ്രണ്ടായിരുന്ന കാലത്താണ് ക്രമക്കേട് നടന്നത്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡോക്ടർ പ്രഭുദാസ് 2007 മുതൽ 2010 വരെയും 2015 മുതൽ 2021 വരെയുമുള്ള കാലയളവിലാണ് സൂപ്രണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഫിനാൻസ് വിഭാഗം നിയോഗിച്ച ടീമാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത്. മുൻപ് നടന്ന 2 ഓഡിറ്റിങ്ങുകളിലും പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് നൽകിയ ഫണ്ടിലടക്കം 15 ലക്ഷത്തിൻ്റെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. മന്ത്രി വീണ ജോർജ് കോട്ടത്തറ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ പുതിയ ഒരു ഓഡിറ്റ് ഇപ്പോൾ വരികയും സാധിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റ് ഏകദേശം 10% കഴിഞ്ഞപ്പോൾ തന്നെ 4.5 കോടി രൂപയോളം അഴിമതിയായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴും ഈ ഓഡിറ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഓഡിറ്റ് 100% പൂർത്തീകരിക്കണം. ഇതിൽ വരുന്ന അഴിമതികൾ കൃത്യമായി കണ്ടെത്തുക തന്നെ വേണം. ആദ്യം നടത്തിയ ഓഡിറ്റിങ്ങിൽ വലിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഫർണിച്ചർ വാങ്ങിയതിലും കൃത്യമായ കൊട്ടേഷനുകളോ സപ്ലൈ ഓർഡറുകളോ ഇല്ല. ചെക്ക് ഇടപാടുകൾ നിയമാനുസൃതമായ രീതിയിലല്ല നടന്നത്. ഓഡിറ്റിംഗ് നടത്താൻ പോലും കഴിയാത്ത രീതിയിലാണ് അക്കൗണ്ട് ഇടപാടുകളെന്നും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും സംഭവത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ നടക്കുന്ന ഓഡിറ്റിങ്ങിൻ്റെ 10% മാത്രമാണ് പൂർത്തിയായത്. ഇതിൽ 3 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്. ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ ഓഡിറ്റിംഗ് ചെറിയൊരു അളവ് മാത്രം പൂർത്തിയായപ്പോൾ കോടികളുടെ തിരിമറി, കോടികളുടെ അഴിമതി കണ്ടെത്തിയത്. അപ്പോൾ പിന്നെ ഓഡിറ്റിംഗ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടക്കേണ്ട രീതിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടും. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നടന്നത് ഫർണിച്ചർ വാങ്ങൽ, അതോടൊപ്പം തന്നെ ക്യാൻറ്റീൻ നടത്തിപ്പ്, ഓക്സിജൻ സിലിണ്ടർ വാങ്ങൽ എന്നീ 3 തരത്തിലുള്ള അല്ലെങ്കിൽ പർച്ചേസിങ്, അതോടൊപ്പം തന്നെ ക്യാൻറ്റീൻ എന്നിങ്ങനെയുള്ള 2 വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഓഡിറ്റിംഗ് നടത്തിയത്. ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഏകദേശം 4 കോടി രൂപയുടെ തട്ടിപ്പാണ് പുറത്തു വന്നത്. അത് പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് നൽകിയ ഫണ്ടിൽ 15 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്യാസ് സൗകര്യമുള്ള ഒരു ആശുപത്രി ക്യാൻറ്റീനാണ് അത് പുറത്തുനിന്ന് വിറക് എത്തിച്ചത്, എന്തിനാണ് എന്നുള്ള കാര്യവും ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ചോദിക്കുന്നുണ്ട്. വൗച്ചറുകളിൽ ചെക്ക് നമ്പറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ അടിമുടി തരത്തിൽ സംശയത്തിൻ്റെ രീതിയിലാണ് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ട് വരുന്നത്. ഇത് പ്രഭുദാസ് സൂപ്രണ്ടായിരുന്ന കാലത്താണ് ഇതുണ്ടായിരുന്നത്. ഇതിനു മുൻപും സമാനമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മാതൃഭൂമി ന്യൂസ് തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം മന്ത്രി വീണ ജോർജ് ഇതിനെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ആ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലാണ് ഇത്രയധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലൂടെ വ്യക്തമായത്. ഇനിയും ഓഡിറ്റിംഗ്, അതായത് ആശുപത്രിയിൽ ഓഡിറ്റിംഗ് പൂർത്തിയായിട്ടില്ല, വരും ദിവസങ്ങളിൽ അത് പൂർത്തിയാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യാപ്തി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രാഥമികമായി തന്നെ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിനെതിരെ ഉത്തരവാദികളായവർക്കെതിരെ ഇതുവരെയും നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലൊന്ന്. അതെ ഗൂഗിൾ, ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതും അവരെ പിന്നെയും ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നതുമാണ് ഇത്തരത്തിൽ അഴിമതികളും തട്ടിപ്പുകളും ഒക്കെ അതിൻ്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ച് പോകാനുള്ള കാരണം. 10% ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ 100% ഓഡിറ്റിംഗ് ആണ് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാണ്.